ശേഷം വിനയൻ സാറിൻ്റെ ഒരു ശക്തമായ തിരിച്ചു വരവാണ് ഈ ചിത്രത്തിൽ നടത്തുന്നത്. പുള്ളി അവഗണിച്ചിരുന്നവർക്കെല്ലാം ഒരു വലിയ മറുപടി കൊടുത്തുകൊണ്ട് ശക്തമായിട്ട് വിനയൻ സാറിൻ്റെ തിരിച്ചു വരവ്, അതായത് അതിന് പറ്റിയൊരു കഥ, അതിന് പറ്റിയൊരു പ്രൊഡ്യൂസർ, ഇതെല്ലാം ഈ സിനിമയ്ക്ക് കിട്ടി. ഇതിനകത്തുള്ള കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ല കാസ്റ്റിംഗ്, ഓരോരുത്തരും അവരുടേതായ ഭാഗങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഫൈറ്റ് സീനെല്ലാം ഒറിജിനൽ ഫൈറ്റ് സീൻസ്, അതായത് നായിക സിജു വിൽസൺ ഇവരെല്ലാം നമ്മൾ പ്രതീക്ഷയിലൊക്കെ ഒരുപാട് ഉയരങ്ങളിലാണ്. സിജു വിൽസൺ ഈ കഥാപാത്രത്തിനായിട്ട് സിജു വിൽസൺ അല്ലാതെ വേറെ ആരെങ്കിലും ഈ മലയാള സിനിമ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്കിത് കാണുമ്പോൾ സംശയം തോന്നി. എന്തായാലും നല്ലൊരു പടമാണ്, ഓണക്കാലത്ത് ഇറങ്ങിയതിൽ ആദ്യത്തെ പടം എന്ന് ഞാൻ കാണുന്ന ആദ്യത്തെ പടമാണ്. ഇനി ബാക്കിയുള്ള എല്ലാ പടങ്ങളും സൂപ്പർ ഹിറ്റ് ആകട്ടെ, ഓണം നമുക്ക് ഗംഭീരമാകട്ടെ. ഈ പടത്തിന് എല്ലാ ഐശ്വര്യങ്ങളും ആശംസകളും നേരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം, ഒരുപാട് പേരുടെ ഒരു സ്ട്രഗിൾ ആണ് ഇതെല്ലാം തന്നെ തീർത്ത് തന്നെ. ഇതിൽ നിന്ന് നല്ലൊരു മാറ്റമായിരിക്കും സാറിന് കിട്ടാൻ പോകുന്നത്, ചേട്ടൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, എന്താണ് എൻ്റെ അടിപൊളിപ്പെടുവരുന്നു. എനിക്കിതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ വിനയൻ സാറിൻ്റെ ഒരുപാട് നന്ദി പറയുന്നു. സാറിൻ്റെ രണ്ടാമത്തെ മൂവിയാണ് ചെയ്യുന്നത്, ഫസ്റ്റ് മൂവിനെ ചാടി പിടിക്കാനും ചങ്ങാതിയാണ് ചെന്നെല്ലാം വയ്ക്കാനായിട്ട്. ഇത് ഒരു സൂപ്പർ ഹിറ്റ് ആവും ഉറപ്പാണ്, ഞങ്ങളുടെയൊക്കെ കഷ്ടപ്പാടിൻ്റെ ഫലം അതിൽ കാണാനുണ്ട്. വിനയൻ സാറ് ഈ ഒരു പടത്തോടു കൂടി സാറിൻ്റെ റേഞ്ച് മാറും, അതേപോലെ തന്നെ സിജു വിൽസൊക്കെ ആയതും. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിൽ ആർട്ടിസ്റ്റുകളെല്ലാം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ്. ആ സമയത്തൊക്കെ പാലക്കാട് ഭയങ്കര ചൂടിൻ്റെ സമയമായിരുന്നു, ഞങ്ങളുടെയൊക്കെ പുറമൊക്കെ പൊള്ളി ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അതിൻ്റെ ഒരു ഫലം എന്തായാലും തിയേറ്ററിൽ കണ്ടു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും കാണണം, എല്ലാവർക്കും ഹാപ്പിയാണ് പടം. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവരെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് പടം കാണണം. ഇതിൻ്റെ ഒരു സൗണ്ടും ഇതിലെ മ്യൂസിക്കും അല്ലെ ഈ ഇതിൻ്റെ എല്ലാം ഈ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളിത് തിയേറ്ററിൽ തന്നെ കണ്ടാലേ ഒരിക്കലും നാളത്തേക്ക് എന്ന് വെച്ച് താമസിച്ചിരിക്കരുത്, ഇന്ന് തന്നെ തിയേറ്ററിൽ വന്ന് പടം കാണണം. നമ്മുടെ വിനയൻ സാറിൻ്റെ ഒരു ഗംഭീര തിരിച്ചു വരവ് തന്നെയാണ് ഈ പടം 19-ാം നൂറ്റാണ്ട്. അതുപോലെ തന്നെ ഷാജി സാറിൻ്റെ അതിഗംഭീര ഫ്രെയിംസും വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ റിച്ച് ആയിട്ടുള്ള ഒരു പടം തന്നെയാണ് 19-ാം നൂറ്റാണ്ട്. അതുപോലെ തന്നെ ആർട്ട് ഡയറക്ടർ അജയ് ചാരിശ്ശേരി, അദ്ദേഹം അതുപോലെ തന്നെ കോസ്റ്റ്യൂമർ ധന്യ ചേച്ചി, ഇവരെല്ലാവരും ടെക്നിക്കലി ഭയങ്കര പക്കായിട്ടുള്ള വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരുന്നു. അതിൻ്റെ ഒരു ഇത് വിഷ്വൽസ് നമുക്ക് കാണാനുമുണ്ട്. പിന്നെ സിരിച്ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലെ ഭയങ്കര അദ്ദേഹത്തിൻ്റെ എല്ലാ കാലിബറും യൂസ് ചെയ്യാൻ പറ്റിയ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു വർക്കാണ് അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഹീറോയിനും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സുദേവ്, അതുപോലെ തന്നെ വിനയ്, വിഷ്ണു വിനയ്, ടീനിറ്റോ, അങ്ങനെയുള്ള മറ്റെല്ലാ ആർട്ടിസ്റ്റുകളും ഇന്ദ്രൻസ് ചേട്ടൻ്റെ ഒക്കെ പെർഫോമൻസ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇത്ര ഇത്ര ഇതായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. ഭയങ്കര സന്തോഷത്തിലുണ്ട്, ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം ഇത്രയും നാളെ നമ്മൾ സമയമെടുത്ത് ചെയ്ത ഒരു എഫേർട്ട്, ഒരു അറ്റംപ്റ്റ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഹാപ്പിനെസ്സിലാണ് വരുന്നത്. എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു സിനിമ. എല്ലാവരും തന്നെ കാണുന്ന സിനിമയാണ്, ചരിത്രമാണ്. നിങ്ങളെല്ലാം സിനിമ കണ്ടില്ലേ? നിങ്ങളെല്ലാവരും സിനിമ കണ്ടില്ലേ? എന്താ തോന്നിയത്? അടുത്ത കാലത്ത് മലയാള സിനിമയിൽ കാണാത്ത ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് സാർ. വിനയൻ സാറിൻ്റെ മനോഹരമായ സ്ക്രിപ്റ്റ്, ഷാജിയുടെ ഫോട്ടോഗ്രാഫി, എന്താ പറയുക, ഓരോ നേരത്തും എടുത്തു പറയേണ്ടി വരും. ആക്ടിങ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ആ സിനിമ കഴിഞ്ഞതിൻ്റെ ആ സ്ക്രീനിൽ നിന്ന് ഇപ്പോഴും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. അത്രത്തോളം ഇമോഷണലായിട്ടുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും ഓരോ മലയാളികളും കണ്ടിരിക്കേണ്ട കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. വിനയൻ സാറിൻ്റെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകർക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണ സമ്മാനമായിരിക്കും, യാതൊരു സംശയവും. വിനയൻ സാറിന് ഗോകുലം മൂവീസ് സിജു വിൽസൺ മലയാള സിനിമയുടെ അടുത്ത ഒരു സിനിമ ആക്ഷൻ ഈ സിനിമ കണ്ടിറങ്ങുന്ന ഏത് ഹിന്ദിയും പറഞ്ഞു ഞാൻ അത്ര ഓർമ്മിച്ചു. ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ട ഒരു നായകൻ നടത്തിയാൽ ആ കഷ്ടപ്പാടുള്ള ഗുണം ഇതിലെ ഓരോ അഭിനേതാക്കളും അത്ര മികച്ച പെർഫോമൻസ്
ചേട്ടന്റെ സ്ക്രീനില് സീനുകൾ ഫൈറ്റ് ഒക്കെ കിട്ടുമ്പോൾ ചെറിയ ഇമോഷണലി കണക്ട് ചെയ്യണം. വിനയൻ സാറിന്റെ കൂടെ വിനയൻ സാർ ചേട്ടനെ പിഴിഞ്ഞെടുത്തു എന്നൊരു ഫീൽ തോന്നുന്നുണ്ട് കഴിവിന്. ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും തോന്നുന്നുണ്ട് ഇതൊരു. അടിപൊളി മൂവിയാണ്. നമ്മുടെ മലയാളത്തിലും ശരിക്കും ഇത്രയും ഒരു ഹ്യൂജ് ഒരു മൂവി സംഭവിക്കുക വളരെ കുറവാണ്. അപ്പം ഇത് വലിയൊരു മൂവിയാണ്. ഗ്രേറ്റ് മൂവി ഫൈറ്റ്, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഫീലിങ്സ് ആയിരുന്നു. സിനിമ കഴിഞ്ഞിറങ്ങിയപ്പം ശരിക്കും ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. സോ ഡെഫിനറ്റ് വാച്ച് ആണ് എല്ലാവരും. വേറല്ല ശരിക്കും പറഞ്ഞത് സിജു വിൽസൺ അടുപ്പിച്ച് പൊളിച്ചു. കാരണം ഫൈറ്റാണ്, നമ്മളിപ്പോൾ കാണുന്ന സിജുവിനെ അവിടെ തിയേറ്ററിൽ കാണാനേ പറ്റില്ല. ഗംഭീരം. അപ്പം എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണാം. പടത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞ വലിയൊരു സന്തോഷം. പക്ഷെ ചെയ്യുമ്പോ പോലും ഇങ്ങനെ ഞാൻ ഇത്രയും എന്റെ ക്യാരക്ടർ ആയാലും പോലും ഏതൊരു ക്യാരക്ടർ കുഞ്ഞു ക്യാരക്ടറുകൾ പോലും ഭയങ്കരമായിട്ട് അതിനുള്ള ഇമ്പോർട്ടൻസ് എല്ലാ സീനുകളും ഇമോഷണലി നല്ലോണം അതൊരു കേൾവി നിൽക്കുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവരും ഇത് തിയേറ്ററിൽ പോയി കാണണം. തിയേറ്ററിൽ തന്നെ ഇത് കാണണം. കാരണം ഇതിൻ്റെ ഒരു അറിയാലോ സൗണ്ട് അതിൻ്റെ ഇതൊക്കെ വിഷ്വലി അതെല്ലാം ഒരു കാണണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും മിസ് ചെയ്യുന്നത് ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി കാണുന്ന ഒരു ചരിത്രമാണിത്. ആരും മിസ് ചെയ്യരുത്. പടം നല്ല പടമാണ്. ഭയങ്കര ഇമോഷണലി നമ്മൾ പിടിക്കുന്ന ഒരു പടമാണ്. എല്ലാവരും പോയി കാണണം. തീർച്ചയായിട്ടും പറയണം. സിജു ഇത്രയും ഒരു എന്താ പറയാ സൂപ്പർ സ്റ്റാർ ആവാതെ സിജു ഇനി നമ്മുടെ അടുത്ത് സൂപ്പർ സ്റ്റാർ ആവും. ഫൈറ്റ് ആണല്ലോ ഈ പടത്തിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അടിപൊളിയായിരുന്നു. അടിപൊളിയാണ്. സിജു വിൽസൺ അടിപൊളിയാണ്. ഫൈറ്റ് ആണെങ്കിലും അടിപൊളിയാണ്. അവസാനം നമുക്ക് എന്താ പറയുക, ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇന്ത്യൻ ചേട്ട പെർഫോമൻസ് ഒക്കെ അറിയിപ്പിക്കുക എന്നുള്ള സംഭവത്തിലേക്ക് എത്തിക്കും. വിനയൻ സാർ എന്തായാലും തകർത്തു പോണേ, തകർത്ത് വിനയൻ സാർ ഇല്ല എന്ന് പറയുന്ന ഒരു കാലത്തിലേക്ക് അറിയാലോ. തിരിച്ചറിവെന്ന് തന്നെ പറയാം. വിനയൻ സാർ സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ പറയാം. പടം എന്ന് വിനയൻ സാറിന്റെ ഒരു ഭീകര തിരിച്ചറിവാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഇത്രയും നാൾ കുടുക്കിൽ പെടുത്തി കിടത്തിയതൊക്കെ ഭയങ്കര മോശമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇപ്പോൾ സിജു വിൽസനെ വെച്ചിട്ട് ഈ ചെയ്തിരിക്കുന്ന വിഷ്വലൈസേഷൻ ഒരു മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന അത്രയും വിഷ്വലൈസേഷനാണ്. പിന്നെ കേരളത്തിൽ നടന്നൊരു ചരിത്രകഥയാണ്. 1800 കാലഘട്ടത്തിൽ നടന്നൊരു ചരിത്രകഥ അങ്ങനെ തന്നെ പുള്ളി കൃത്യമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഹെവി ടെക്നിക്കൽ ക്വാളിറ്റി ആർട്ട് വർക്ക് ആണെങ്കിലും ടെക്നിക്കൽ സൗണ്ടിങ് ആണെങ്കിലും കളർ ഗ്രേഡിങ് ആണെങ്കിലും എല്ലാത്തിനും ഒരു ഭീകരമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആണ് അവർ വിനയൻ സാർ തന്നിരിക്കുന്നത്. അതിനേക്കാളും ഉപരി നമ്മുടെ ഇന്ദ്രൻസേട്ടൻ്റെ കാല കിടക്കാച്ചി പെർഫോമൻസ് ഉണ്ട്. സിജു വിൽസൻ്റെ ഒരു മാസ് പ്രകടനമാണ്. നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് പോലും. സിജു വിൽസൺ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ നന്നായിട്ട് പണിയെടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ സിജു വിൽസണിൻ്റെ ഇവൻ കോളിട്ടുണ്ടെങ്കിൽ ഈഗോ അടിക്കേണ്ടതാണ്. കാര്യം അതിനകത്തെ കാര്യങ്ങളൊക്കെ ചെല്ലി സ്റ്റാറായിരുന്നു. ഇതിനകത്തെ കാര്യങ്ങളൊക്കെ ചെല്ലി വില്ലനാണ്. ഇപ്പോൾ രണ്ടുപേരെയും വെച്ചിട്ട് രണ്ട് തലത്തിൽ കുറവ് വരുന്നില്ല. അതിന് അടിപൊളി പരിപാടി, അടിപൊളി പരിപാടി. ഞാൻ നാട്ടുകാരിനെ സപ്പോർട്ട് ചെയ്ത് കയറി വന്നു കഴിഞ്ഞാൽ പൊളിക്കും പരിപാടി. ആൾക്കാരിന് വരട്ടെ, ആൾക്കാരിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മുടക്കിയ കാശ് കംപ്ലീറ്റ് വിഷ്വലി കാണാനുണ്ട്. അപ്പോൾ പിന്നെ ഒരു ഒരു കണ്ടന്റിനും ഒരു സിനിമയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ ജനം ആഗ്രഹിക്കുന്നതെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഇനിയും പ്രൊഡ്യൂസേഴ്സ് ഇതേപോലത്തെ നല്ല നല്ല പടങ്ങൾ മേക്കാനായിട്ട് വരും. സ്റ്റാർ ക്വാളിറ്റി അല്ലാതെ കണ്ടന്റ് ക്വാളിറ്റി പടങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഇത് പൈസ മുടക്കിയത് കംപ്ലീറ്റ് പടത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റണം. എന്നാലും കൊള്ളാം, പരിപാടി കൊള്ളാം, ആൾക്കാരും ഈ സപ്പോർട്ട് ചെയ്യും. നല്ല എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ പോയി കാണുന്നത് ഫസ്റ്റ് ടൈം ഞാൻ കണ്ടതാണ്. ഒരു സ്പെഷ്യൽ ഒന്നുമാണ്. പിന്നെ ഇത് ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ഐ കാണ്ട് ഇവൻ ഇമാജിൻ അങ്ങനെ വാസ് ഗോയിങ് ഓൺ ഇൻ കേരള. പക്ഷേ എല്ലാം ലൈക്ക് ദി എൻറ്റയർ മൂവി ഈസ് മേഡ് സോ ബ്യൂട്ടിഫുള്ളി. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു നമ്മുടെ ഡയറക്ടർ വിനയൻ സർ. പിന്നെ കുറേ നല്ല നല്ല എന്താ പറയുക
സീൻസ് മൂമെന്റ്സ് ഉണ്ട്, നല്ല സോങ്സ് ഉണ്ട്, ഞാനും ഉണ്ട് സോങ്ങില്. സോ എല്ലാവരുടെ ഒരു റിക്വസ്റ്റ് ആണ്, പ്ലീസ് തിയേറ്ററിൽ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം, ആൻഡ് പ്ലീസ് എൻജോയ് ചെയ്യണം. എല്ലാവർക്കും ഹാപ്പി. യഥാർത്ഥത്തിൽ ഇമോഷണൽ ആയിട്ട് പോകുന്ന ഒരു ക്ലൈമാക്സ് ആണ് അത്. നിങ്ങളിവിടെ കണ്ടതാണ് മനസ്സിലാവും. ഇവിടുത്തെ അനാചാരങ്ങൾക്കെതിരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പറയാതെ പോയ ചരിത്രം ഇനി ജനങ്ങൾ ഏറ്റെടുക്കും.